തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ ഡി എയിൽ ഒരു സീറ്റ് ബി ഡി ജെ എസിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഈ സീറ്റ് ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അതൊരു കഷ്ടകാലം എൻ ഡി എക്ക്. മറ്റൊന്ന് കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വിമത സ്ഥാനാർത്ഥി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. അതാണ് അല്ല, ഒരേ പേരുകാരിയല്ലേ, ഷാനിമോൾ ഉസ്മാനാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അപ്പോ എൻ ഡി എയിലെ ബി ഡി ജെ എസ് ബി ജെ പി തർക്കത്തിന് പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് വിമത സ്ഥാനാർത്ഥിയായി എത്തിയതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും ക്യാമ്പയിനുകളും പദയാത്രകളുമായി മുന്നണികൾ അരൂരിൽ പ്രചാരണം പൊടിപൊടിക്കുകയാണ്. ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ആവേശങ്ങൾക്ക് അല്പം എരിവും പുളിയും നൽകി വിവാദങ്ങളും ചൂടുപിടിച്ചിരിക്കുന്നത്. എൻ ഡി എയിൽ ബി ഡി ജെ എസ് ബി ജെ പി തർക്കം മറനീക്കി പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തള്ളി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിയത് മുന്നണിക്ക് ചെറുതല്ലാത്ത തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനിടെയാണ് സ്ഥാനാർത്ഥി പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ച് പ്രചാരണത്തിൽ സജീവമായ യു ഡി എഫിനെ അങ്കലാപ്പിലാക്കി വിമത സ്ഥാനാർത്ഥി രംഗത്തെത്തിയിരിക്കുന്നത്. യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാതിരുന്ന പാർട്ടി നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഗീത അശോകാണ് വിമത സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അർഹിച്ച സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അർഹരായിട്ടുള്ളവരെ തഴയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. അർഹരായവരുണ്ട്. സമരത്തിൽ നിന്ന് പിന്തുടരാൻ ഞാൻ ഒരിക്കലും ഇല്ല. ആ സമരമുഖത്ത് ചിലപ്പോൾ രക്തസാക്ഷിയാകേണ്ടി വന്നാലും ഞാൻ മുന്നോട്ട് തന്നെയായിരിക്കും. യുവജന പ്രശ്നമാണ് ഗീത ഉയർത്തുന്നതെങ്കിലും പാർട്ടിയിൽ ഷാനിമോൾക്കെതിരെ നീങ്ങുന്ന ചില ഉന്നതരാണ് വിമത സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഏതായാലും വിമത നേതാവിന് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലെന്നും ആളെ അറിയുക പോലുമില്ലെന്നുള്ള നയം വ്യക്തമാക്കി ഡി സി സി പ്രസിഡന്റും രംഗത്തെത്തിയിട്ടുണ്ട്. ഗീത അശോകൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കേട്ടത് എടുത്തൊരു ചാണകമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ യൂത്ത് കോൺഗ്രസ് ഇപ്പൊ അങ്ങനെ ഒരു സംസ്ഥാന ഭാരമായില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം വിവാദങ്ങളും ആരോപണങ്ങളും അരൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ ഉയർത്തുന്നുണ്ട്. എയുരഞ്ജിത്ത്, 24 അരൂർ.